ഇന്നലെ കേട്ട അങ്ങേയറ്റം ഖേദകരമായ ഒരു വാർത്തയുടെ തുടർ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. കൊല്ലത്ത് ചടയമംഗലത്ത് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം തടസ്സപ്പെടുത്തിയതിനെ കസ്റ്റഡിയിലെടുത്ത 5 യുവാക്കളെയും പോലീസ് ഇന്ന് വിട്ടയച്ചു. തിരുവനന്തപുരം ആക്കുളം നിശിലെ വിദ്യാർത്ഥികളായ 5 പേരും അർദ്ധരാത്രിയോടെ തന്നെ തിരുവനന്തപുരത്ത് എത്തി. യുവാക്കൾക്കെതിരെ കേസെടുത്തിട്ടില്ല. നിശിന്റെ അധികൃതർ എത്തിയ ശേഷമാണ് യുവാക്കളെ വിട്ടയച്ചത്. വിശദാംശങ്ങളുമായി ബിദിനം ദാസ് ടെലിഫോണിൽ ചേരുന്നുണ്ട്. ബിദിൻ, മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ 5 യുവാക്കളെ കസ്റ്റഡിയിലെടുത്തു. ഹോൺ മുഴക്കിയിട്ടും ഇവർ മാറിയില്ല എന്നുള്ളതാണ് പോലീസിന് ഉണ്ടായ പ്രധാനപ്പെട്ട പരാതി. പക്ഷെ ഇവർക്ക് കേൾക്കാൻ ഉള്ള ശേഷിയില്ലാത്തവരാണെന്ന് പിന്നീടാണ് തിരിച്ചറിയുന്നത്. അപ്പോൾ കേൾവിശക്തി ഇല്ലാത്തവരുടെ ഈ അല്ലെങ്കിൽ അവരെ ബുദ്ധിശക്തി ഇല്ലാത്തവർ കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിക്കുന്ന ഒരവസ്ഥ ഒരല്പം ഭാഗ്യം കൊണ്ട് ഒഴിവായി എന്ന് പറയേണ്ടി വരുമോ? ഇത് അങ്ങനെ തന്നെയാണ്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഈ രീതിയിലൊരു സംഭവം ഉണ്ടായിരുന്നത്. ഇടുക്കിയിലെ പൊതുപരിപാടിക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങുകയായിരുന്നു മുഖ്യമന്ത്രി. പുല്ലുവാറ്റുപുഴ റോഡിൽ വന്നതിന് ശേഷമാണ് കടയമംഗലത്തേക്ക് എംസ് റോഡിലേക്ക് പ്രവേശിക്കുന്നത്. ഈ സമയം കടയമംഗലത്ത് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി വരികയായിരുന്നു ഈ 5 യുവാക്കൾ. അവര് തിരുവനന്തപുരം മിഷനിലെ വിദ്യാർത്ഥികളാണ്. അടൂരിൽ ഒരു പരിപാടി കഴിഞ്ഞ് തിരിച്ച് എത്തുകയായിരുന്നു ഈ 5 പേർ. അവർ തന്നെയാണ് വാഹനം ഓടിച്ചിരുന്നതും. ഈ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു വരുന്ന സമയത്ത് പോലീസ് പൈലറ്റ് വാഹനത്തിന്റെ ഹോൺ മുഴക്കിയത് സ്വാഭാവികമായും ഈ കേൾവിശക്തി ഇല്ലാത്ത ആളുകളായതുകൊണ്ട് തന്നെ അവരത് ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നില്ല. തുടർച്ചയായി ഹോൺ മുഴക്കുകയും ഇത് മനഃപൂർവ്വം മാർഗതടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നൊരു പരാതിയാണ് ആദ്യം പോലീസ് ഉന്നയിച്ചിരുന്നത്. ഇതിനുശേഷമാണ് ഈ 5 പേരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചടയനഗർ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്. ഈ സമയത്താണ് ഇവർക്ക് സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ല എന്ന് മനസ്സിലായിരുന്നത്. ആദ്യഘട്ടത്തിൽ റോഡ് ഗതാഗത നിയമലംഘനത്തിനടക്കം പോലീസ് കേസെടുക്കാൻ കഴിഞ്ഞതാണ്. പിന്നീടാണ് ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇടപെട്ടുകൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കേണ്ട എന്നൊരു നിർദ്ദേശം നൽകുന്നത്. പിന്നീട് ഈ രാത്രി മഴയൊക്കെയാണ്, അതുകൊണ്ട് ഇവർക്ക് ഇനിയും വാഹനം ഓടിച്ച് മുന്നോട്ട് പോകാൻ ഇവർക്ക് സുരക്ഷയൊക്കെ മുൻനിർത്തിക്കൊണ്ട് അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് പോലീസ് എത്തുകയായിരുന്നു. പിന്നീട് രാത്രി തന്നെ തിരുവനന്തപുരം മിഷനിൽ നിന്നുള്ള അധികൃതർ ഇവിടേക്ക് എത്തി. രാത്രി ഏകദേശം 12 കൂടി തന്നെ ഈ 5 വിദ്യാർത്ഥികളെയും തിരുവനന്തപുരത്തേക്ക് മടക്കി അയക്കുകയായിരുന്നു. ഈ ഇത് സംബന്ധിച്ച് എന്തെങ്കിലും തുടർ നടപടികൾ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും നിർണായക കാര്യം. പോലീസ് ഇപ്പോഴും ആവർത്തിക്കുന്നത് 5 പേർക്കെതിരെയും കേസെടുക്കുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുകയില്ല എന്നാണ്. ഇവരെ ഇന്നലെ രാത്രി അത്രയും സമയം പോലീസ് സ്റ്റേഷനിൽ വെക്കേണ്ടി വന്നത്. ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടേക്ക് എത്തിയതിനു ശേഷം മടക്കിവിടാം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 5 പേരും ഇതര സംസ്ഥാനക്കാരാണ്.